എന്നെങ്കിലും നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കണം. ഇനിയും നീണ്ടുപോയാ ഈ വിഷയം ഒരു കീറാമുട്ടിയാവും. രാജീവൻ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്താ അത്? കുറച്ച് റിസ്ക് ആണ്, പക്ഷേ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നാലോ? മാറി നിൽക്കാനോ? എങ്ങോട്ട്? ദുബായിലേക്ക്. എൻ്റെ അടുത്ത മൂന്നാല് ഫ്രണ്ട്സ് അവിടെയുണ്ട്, അവര് ജോലി റെഡിയാക്കി തരും. ശാരികയെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നാട് വിട്ടു പോയെന്ന് അവള് കരുതിയ. നമ്മൾ രക്ഷപ്പെട്ടു. രാജീവേട്ടാ, നമുക്കറിയാവുന്ന പഴയ ശാരിയൊന്നുമല്ല അവള്. രാജീവേണ് എവിടെ പോയാലും കണ്ടുപിടിക്കാനുള്ള പണവും സ്വാധീനവും ഒക്കെ അവൾക്കുണ്ട്. എന്നെ കാണാനോ കുറെ നാള് കോണ്ടാക്ട് ചെയ്യാനോ സാധിക്കാതെ വന്നാൽ മനസ്സുമെടുത്ത് ഈ ബന്ധം വേണ്ടെന്ന് ശാരിക തീരുമാനിച്ചാലോ? അതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം തീരുവോ? ട്രീറ്റ്മെന്റ് നടത്താനിരിക്കെ രാജീവേട്ട പോയത് എന്തിനാണെന്നും ശാരി അന്വേഷിക്കില്ലേ? എന്റെ അസുഖത്തെ കുറിച്ച് ഞാൻ എന്താ അവളോട് പറയേണ്ടത്? എനിക്ക് രോഗം ഇല്ലായിരുന്നോ? അതോ രോഗം മാറി എന്ന് പറഞ്ഞ അവള് വിശ്വസിക്കോ? അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യും? എനിക്കിതൊന്നും വേണമെന്നില്ല. വേറെ ജ്യൂസ് എന്തെങ്കിലും നോക്ക്. എക്സ്ക്യൂസ് മീ സാർ, ദാ ഇത് രണ്ടെണ്ണം. ഓക്കെ സാർ. നമുക്ക് യോഗേശ്വരിയെ കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചാലോ? അത് ഏറ്റവും വലിയ അബദ്ധമായി പോവും. നമ്മളെ അടിക്കാനുള്ള വടി നമ്മളായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ ആയി പോവും. രാജുവേട്ടാ, തല മാറ്റി പിടിക്ക്. എന്താ? എന്തൊരു നാശം ഇത്! സമാധാനത്തോടെ എവിടെയെങ്കിലും മാറി ഇരുന്ന് സംസാരിക്കാനും പറ്റുന്നില്ല. എല്ലായിടത്തും ശാരികയുടെ പ്രസൻസ് ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എഴുന്നേറ്റ് അവര് കാണും, ആകെ കുഴപ്പമാവും. അവര് കാണാണ്ട് രക്ഷപ്പെടാൻ എന്താ മാർഗം?